നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കുറെ കാലമായി ഇവിടെ സമാധാനപരമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും ജനാധിപത്യവാദികളുമൊക്കെ ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്, പോപ്പുലർ ഫ്രണ്ടിനെയും എസ് ടി പിയും പോലുള്ള സംഘടനകളെ, തീവ്ര സ്വഭാവമുള്ള സംഘടനകളെ നിരോധിക്കണമെന്ന്. ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് ഇതിനെയൊക്കെ നിരോധിച്ചാലും പിന്നെയും വേറെ രൂപത്തിൽ അത് വരും. ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ യു എ ഇ പോലുള്ള രാജ്യങ്ങളെ നോക്കേണ്ടത്. അവിടെ ഇതേപോലുള്ള സംഘടനകൾ രജിസ്റ്റർ ചെയ്യാൻ പോലും അവർ സമ്മതിക്കത്തില്ല. എസ് ഡി പിയുടെ ഒരു പോഷക സംഘടനയെ യു എ ഇയിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് 7 തവണ ശ്രമിച്ചിട്ടും അവർ 7 തവണയും അത് റിജക്റ്റ് ചെയ്യുകയുണ്ടായി. ഇനി എന്തുകൊണ്ടാണ് ഇത്തരം സംഘടനകൾ നിരോധിക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം, അതിൻ്റെ ആശയം തന്നെയാണ് അത്യന്തം അപകടകരമായിട്ടുള്ള ഒരു ആശയമാണ്. ഒരു ചെറിയ ഉദാഹരണം നിങ്ങളെ കാണിച്ചു തരാം. യുക്തിവാദികൾ എന്ന ഒരു പേജുണ്ട്. ഈ യുക്തിവാദികൾക്ക് മതമോ ജാതിയോ മതമോ ഒന്നും ഇല്ലാത്തവരാണ്. അവർ ദൈവവിശ്വാസികളല്ല, രാഷ്ട്രീയവുമില്ല. അവർക്ക് പോലും ഒടുവിൽ സത്യം തിരിച്ചറിഞ്ഞു ഇങ്ങനെ പറയേണ്ടി വന്നു എങ്കിൽ, ഈ പോസ്റ്റ് നിങ്ങൾ വായിച്ചു നോക്കുക, അവരുടെ പേജാണ്. ഇതിൽ സംഘപരിവാറാണത്രേ കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം, തേങ്ങാ കൊലയാണ്, ഇതാണ് അതിൻ്റെ ക്യാപ്ഷൻ. താഴത്തെ ചില കമൻറ്റുകൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക, അക്ഷരാർത്ഥത്തിൽ നടുങ്ങിപ്പോവും. അതായത് എസ് പി അമീർ അലി എന്നൊരാളിട്ടിരിക്കുന്നു, സംഘപരിവാര ദുർഭൂതങ്ങൾക്ക് മുമ്പിൽ രക്തസാക്ഷിത്വം വരിക്കാൻ തയ്യാറുള്ളവർ ഒന്ന് കൈ കാണിക്കാമോ? ഇത് ശത്രുക്കളെ മാത്രമല്ല ചില കാവി മൗലാനമാരെയും പ്രകോപിപ്പിക്കും. അതിൻ്റെ താഴെ വന്ന കമൻറ്റുകൾ, ചെറുസംഖ്യകളുടെ മുന്നിൽ മാത്രമല്ല ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെ മുൻപിൽ ദീനും ജീവിതവും അടിയറവ് വയ്ക്കാതെ അള്ളാഹുവിൻ്റെ ദീനിനും തൃപ്തിക്കുമായി ജീവിതവും ജീവനും എല്ലാം നൽകി ഷഹീദാവാൻ മുന്നോട്ട് ഇൻഷാള്ളാ. അതായത് രക്തസാക്ഷിയാവാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് യുവാക്കൾ മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു വട്ടമല്ല, വീണ്ടും ജനിച്ച് വീണ്ടും പോയി തിരിച്ചു വന്ന് വീണ്ടും പോയി അങ്ങനെ അങ്ങനെ തുടരണം എന്നാണ് ആഗ്രഹം. അതായത് എത്ര തവണ രക്തസാക്ഷിയാവാനും മടിയില്ലാതെ, എപ്പോഴൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി കൈ ഉയർത്തിയിട്ടുണ്ടോ അപ്പോഴൊക്കെ എൻ്റെ റബ്ബിനോട് രക്തസാക്ഷിത്വവും ചോദിക്കുന്നുണ്ട്, റബ്ബ് സ്വീകരിക്കട്ടെ, വേറൊരാളുടെ കമൻറ്റ്. പിന്നെയും കിടക്കുന്നു ജാഫർ കോക്ടെയിൽ എന്നൊരാൾ, സംഘപരിവാറിന് മുൻപിൽ മാത്രമല്ല ഇസ്ലാമിൻ്റെ ഏത് ശത്രുക്കൾക്ക് മുമ്പിലും അല്ലാഹുവിൻ്റെ തൃപ്തിക്കായി ഷഹീദാവാൻ തയ്യാറാണ്, അല്ലാഹു അതിനുള്ള ഭാഗ്യം നൽകട്ടെ. വേറെ 1000 വർഷം നായിയെപ്പോലെ ജീവിക്കുന്നതിന് പകരം 1 ദിവസം പുലിയെപ്പോലെ ജീവിക്കാനാണ് ഇഷ്ടം. അടുത്തത് അങ്ങനെ ആ ഉള്ള കമൻറ്റുകളൊക്കെ നോക്കുക, 100 പ്രാവശ്യം പറ്റുമെങ്കിൽ അതിനും തയ്യാർ. അതായത് അതിലിട്ടിരിക്കുന്ന മുഴുവൻ ആൾക്കാരും ഷഹീദാവാൻ അല്ലെങ്കിൽ രക്തസാക്ഷിയാവാൻ തയ്യാറാണ് എന്ന തരത്തിലാണ് ഇട്ടിരിക്കുന്നത്. കൊല്ലുക അല്ലെങ്കിൽ ചാകുക, ഇതാണ് ഇവരുടെ ആശയം. ഈ ആശയം എതിർക്കപ്പെടേണ്ടത് തന്നെയാണ് ലോകത്ത് എവിടെയാണെങ്കിലും, ഇന്ത്യയിൽ മാത്രമല്ല എവിടെയാണെങ്കിലും ഈ ആശയം എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. ഈ ആശയത്തിൽ വിശ്വസിച്ച് ജീവിക്കുന്നവരാണ് ഈ സംഘടനയിലുള്ളവർ. അതുകൊണ്ടാണ് ജനാധിപത്യവാദികൾ ഈ സംഘടന നിരോധിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. പക്ഷേ ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് ഇതിനു മുമ്പ് അത് NDF ആയിരുന്നു, അതിനു മുമ്പ് സിമി ആയിരുന്നു, അതൊക്കെ നിരോധിച്ചപ്പോൾ പുതിയ പുതിയ പേരുകളിലാണ് വരുന്നത്. പ്രശ്നം നമ്മുടെ നിയമ സംവിധാനങ്ങൾ UAE പോലെയൊന്നുമല്ല. സത്യത്തിൽ UAE പോലെയുള്ള ചില രാജ്യങ്ങൾ നമ്മുടെ രാജ്യങ്ങളെക്കാൾ വലിയ സെക്കുലറാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അവിടെ അവർ ഇത്തരം സംഘടനകൾ അനുവദിക്കത്ത് പോലുമില്ല. പക്ഷേ നമ്മുടെ ഇവിടുത്തെ നിയമ സംവിധാനങ്ങളിൽ ഇത് ഇതേപോലെ നിരോധിക്കാൻ മാത്രമേ പറ്റൂ, അങ്ങ് മുഴുവനായിട്ട് ഇല്ലാതാക്കാൻ പറ്റുന്നില്ല. അതൊരു പോരായ്മ തന്നെയാണ്. തീർച്ചയായിട്ടും ഭരണകർത്താക്കൾ അതിനുള്ള പോംവഴി കണ്ടെത്തും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഈ അറസ്റ്റ് നടന്നപ്പോൾ ഇവർ ഇരവാദത്തിന് വേണ്ടി പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഇന്ന് ഞങ്ങളെ തേടി വന്നു, നാളെ നിങ്ങളെയും തേടി വരുന്നു. പക്ഷേ ബുദ്ധിയുള്ള ജനങ്ങൾക്ക് ഇതിനകത്തെ അപകടം മനസ്സിലായിട്ടുണ്ട്. ജസ്ലാം ആടശ്ശേരി എന്ന് പറഞ്ഞ ഒരു യുവതിയുണ്ട്, നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കും. അവർ ഇസ്ലാമിലെ ശരിയല്ലാത്ത കാര്യങ്ങളെ നിരന്തരം വിമർശിക്കുന്ന വ്യക്തിയാണ്. അവരൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, അതിന് അത്യാവശ്യം ആളുകൾ പ്രതികരിച്ചിട്ടുമുണ്ട്. ഇന്ന് നമ്മളെ, നാളെ നിങ്ങളെ, അതിന് നമ്മളൊന്നും തീവ്രവാദികളല്ലടാ ഊളകളെ, നിങ്ങൾ ഒറ്റയ്ക്ക് മതി, നമ്മളെ കൂട്ടണ്ട എന്നാണ് അവർ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതായത് നിങ്ങളിൽ തീവ്രവാദ സ്വഭാവമുള്ളതുകൊണ്ടാണ് നിങ്ങളെ റെയ്ഡ് ചെയ്യുന്നത്, ആ കൂട്ടത്തിൽ ഞങ്ങളെ കൂട്ടണ്ട, ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഇല്ല. അത്ഭുതമെന്ന് തന്നെ പറയട്ടെ, ചില ഇടതുപക്ഷ സഹയാത്രികരായിട്ടുള്ള ചിലരുടെയൊക്കെ പോസ്റ്റുകളും സമാന രീതിയിൽ തന്നെയുള്ളതാണ്. നിങ്ങൾക്ക് മോശം
ചരിത്രമുണ്ട്. അതുകൊണ്ട് നിങ്ങളെ തപ്പി തേടി എന്നെയും അതുപോലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരും വന്നു. പക്ഷേ എന്നും വെച്ചുകൊണ്ട് നാളെ അവർ ഞങ്ങളുടെ അടുക്കേ വരുമെന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കുന്നില്ല. കാരണം ഞങ്ങൾ തീവ്രവാദ പ്രവർത്തനം നടത്തുന്നില്ല എന്ന തരത്തിലാണ് അവർ പ്രതികരിച്ചിരിക്കുന്നത്. ഇനി ഇതിനിടയിൽ കേരളം പിന്നെയും ഒന്നാം സ്ഥാനത്ത്, അതായത് നമ്പർ വൺ ആണല്ലോ നമ്മൾ എല്ലാ കാര്യത്തിലും. വീണ്ടും ഈ കാര്യത്തിലെ നമ്പർ വൺ ആയ ലിസ്റ്റ് പുറത്തു വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ 11 സ്ഥലങ്ങളിൽ NIA റെയ്ഡ് നടത്തിയിരുന്നു. അതിൽ ഓരോ സംസ്ഥാനത്തുനിന്നും അറസ്റ്റ് ചെയ്യപ്പെട്ടവരുടെ ലിസ്റ്റുണ്ട്. അത് ആന്ധ്രാപ്രദേശിൽ 5 പേരാണ്, ആസാമിൽ 9 പേരാണ്, ഡൽഹിയിൽ 3 പേരെയാണ്, കർണാടകത്തിൽ 20 പേരെയാണ്, കേരളത്തിൽ 22 പേരെയാണ്, മധ്യപ്രദേശിൽ നിന്ന് 4 പേരെയാണ്, മഹാരാഷ്ട്രയിൽ നിന്ന് 20 പേരെയാണ്, പുതുച്ചേരിയിൽ നിന്ന് 3 പേരെയാണ്, രാജസ്ഥാനിൽ നിന്ന് 2, തമിഴ്നാടിൽ നിന്ന് 10, ഉത്തർപ്രദേശിൽ നിന്ന് 8, അങ്ങനെ മൊത്തം 106 പോപ്പുലർ ഫ്രണ്ട്, SDPI, ക്യാമ്പസ് ഫ്രണ്ട്, ആ തീവ്രവാദ സ്വഭാവമുള്ളവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ തന്നെയാണ് ഒന്നാം സ്ഥാനത്ത്. അത് ഒരു കാര്യത്തിലും നമ്മൾ പുറകിൽ പോകാൻ പാടില്ലല്ലോ. ഈ കാര്യത്തിലും നമ്മൾ തന്നെ ഒന്നാമതെത്തിയിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയോട് ഇതിനെപ്പറ്റിയുള്ള ചില പ്രതികരണങ്ങൾ ചില മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ എല്ലാത്തരം തീവ്രവാദ പ്രവർത്തനങ്ങളും എതിർക്കപ്പെടണം എന്ന ഒരു ഒഴുക്കൻ മട്ടിൽ മറുപടി കൊടുത്തിട്ട് പോവുകയാണ് ഉണ്ടായത്. ഇപ്പോൾ തന്നെ ആ ആവശ്യത്തിൽ കൂടുതൽ പുലിവാലി പിടിച്ചിരിക്കുകയാണ് ഭാരത് ജോഡോ യാത്ര എന്നത്. ഇനി ഇവരെ കൂടെ വെറുപ്പിച്ചിട്ട് ഇവിടെ ഉള്ള വോട്ടും കൂടെ കളയാൻ അദ്ദേഹത്തിന് താല്പര്യമില്ലാന്ന് തോന്നുന്നു. പക്ഷേ കേരളത്തിന് പുറത്ത് കോൺഗ്രസിൻ്റെ കാര്യം ഏതാണ്ട് തീരുമാനമാവും. ഈ യാത്ര കഴിയുമ്പോൾ ബാക്കി കൂടെ തീരുമാനമാക്കും. കാരണം സവർക്കറൊക്കെ കഴിഞ്ഞ ദിവസം സവർക്കറുടെ പിക്ചർ മറച്ചു വെച്ചതൊക്കെ ഉത്തരേന്ത്യയിലേക്ക് വലിയ വാർത്തയായിട്ടുണ്ട്. അവിടെ അതിരൂക്ഷമായിട്ടുള്ള ചില പ്രതികരണമാണ്. ഇംഗ്ലീഷ് പത്രങ്ങൾ ഹിന്ദി പത്രങ്ങളിലൊക്കെ താഴെയുള്ള കമൻറ്റുകൾ നോക്കിയാൽ അത് മനസ്സിലാവും. മുമ്പ് വയനാട്ടിൽ വന്ന് മത്സരിച്ചപ്പോൾ അവിടെ മുസ്ലിം ലീഗിൻ്റെ കൂടി ഇദ്ദേഹത്തിൻ്റെ പ്രചരണത്തിനൊപ്പം കൊണ്ടു നടന്നതിന് മാത്രം കുറഞ്ഞതൊരു 20 സീറ്റെങ്കിലും അങ്ങ് ഉത്തരേന്ത്യയിൽ നിന്ന് പോയിരുന്നു. കാരണം പാകിസ്ഥാൻ്റെ കൂടിയും മുസ്ലിം ലീഗിൻ്റെ കൂടിയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. രണ്ട് ചന്ദ്രക്കല രണ്ട് സൈഡിലാണ് എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. കാഴ്ചയിൽ ഒരുപോലെ ഇരിക്കും. അങ്ങനെ പാകിസ്ഥാൻ്റെ കൂടിയാണ് ഇദ്ദേഹത്തിൻ്റെ പ്രചരണത്തിനുണ്ടായിരുന്നത് എന്ന തരത്തിൽ ഉത്തരേന്ത്യയിൽ പ്രചരണം നടത്തുകയും BJPയും മറ്റും അതിൻ്റെ നേട്ടം കൊയ്യുകയും ചെയ്തു. ഏതാണ്ട് സമാനമായിട്ടുള്ള രീതിയിലാണ് ഇവിടെ സവർക്കറിനെ ഇവർ നിരാകരിക്കുമ്പോൾ മഹാരാഷ്ട്ര പോലുള്ള സ്ഥലങ്ങളിൽ കോൺഗ്രസ്സിന് അത് വലിയ തിരിച്ചടി തന്നെ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.